ഡൽഹി പോലീസിനെതിരെ ശക്തമായ ആരോപണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഡൽഹി കോടതി ജാമിയ സർവകലാശാലയിൽ നിന്നും അറസ്റ്റ് ചെയ്ത 11 ആളുകളെ വെറുതെ വിട്ടു. ഷർജിൽ ഇമാം, സഫൂറ സർഗൻ, ആസിഖ് ഇക്ബാൽ തുടങ്ങിയ പ്രമുഖരുൾപ്പെടെയുള്ള 11 ആളുകളെയാണ് ഡൽഹി കോടതി ഇന്ന് വ്യക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ വെറുതെ വിട്ടത്. ദേശീയ പൗരത്വ പ്രക്ഷോഭ സമയത്ത് നമുക്കറിയാം വളരെ വലിയ രീതിയിലുള്ള സമരങ്ങളാണ് ജാമിയ മിലിയ അതുപോലെ തന്നെ ജെ എൻ യു തുടങ്ങിയ സർവകലാശാലകളിൽ നടന്നത്. ഇത്തരത്തിൽ സങ്കീർണമായ സമരം നടന്ന ഒരു സർവകലാശാലയായിരുന്നു ജാമിയ മിലിയ സർവകലാശാല. ഈ ജാമിയ മിലിയ സർവകലാശാലയിൽ നിന്നാണ് സഫൂറ സർഗാനെയും അതുപോലെ തന്നെ ഷർജിൽ ഇമാമിനെയും അടക്കമുള്ള ആളുകളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. അവിടെ കലാപം നടക്കുമ്പോൾ ഇവർ അവിടെ ഉണ്ടായിരുന്നു എന്നതല്ലാതെ ഇവർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ഇതോടുകൂടി കനത്ത വിമർശനമാണ് അന്വേഷണ സംഘത്തിന്, അതായത് ഡൽഹി പോലീസിന് ഡൽഹി കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത്. വിയോജിപ്പും കലാപവും ഒന്നല്ല രണ്ടാണ്, അത് മനസ്സിലാക്കുവാനുള്ള വിവേകം അന്വേഷണ ഏജൻസികൾക്ക് ഉണ്ടാവണമെന്നാണ് ഡൽഹി കോടതി അന്വേഷണ ഏജൻസികളെ ഓർമ്മിപ്പിച്ചത്. അതായത് ദേശീയ പൗരത്വ ബില്ലിനെ വിയോജിക്കുവാനുള്ള ജനാധിപത്യപരമായ അവകാശം നമുക്കുണ്ട്. അത്തരത്തിൽ വിയോജിക്കുക മാത്രമാണ് ഷർജിൽ ഇമാമും സഫൂറ സർഗനും അടക്കമുള്ള ആളുകൾ ചെയ്തത്. പൗരത്വ ബില്ല് എന്ന് പറഞ്ഞ സംഘപരിവാർ സർക്കാരിന്റെ ആ ബില്ലിനോട് വിയോജിച്ചു എന്നതിന്റെ പേരിൽ കലാപ കേസ് ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ജാമിയ മിലിയ കലാപം നമുക്കറിയാം, പുറത്തു നിന്നെത്തിയ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് പോലീസിന്റെ വേഷത്തിൽ സംഘപരിവാറുകാർ വരെ, സംഘപരിവാർ ക്രിമിനലുകൾ വരെ വന്നു എന്ന ആരോപണങ്ങൾക്ക് ഉയർന്നിരുന്നു. അതിന്റെ സത്യാവസ്ഥ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള കലാപം നടത്തിയിരുന്നു. ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് ഇവരാണ് എന്ന് പറഞ്ഞ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഡൽഹി പോലീസ് ചെയ്തത്. പക്ഷെ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനെതിരെ ശക്തമായ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കുവാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. തുടർന്ന് 11 പേരെയും നിരുപാധികം കോടതി വിട്ടയക്കുകയായിരുന്നു. ഇവരുടെ ഈ പോയ 2-3 കൊല്ലങ്ങൾക്ക് ആര് മറുപടി പറയും? ഈ അന്വേഷണ സംഘം മറുപടി പറയുമോ? ശരിക്കും ഇതൊരു രാഷ്ട്രീയ പകപോക്കലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി മാത്രമാണ് ഷർജിൽ ഇമാമിനെ അടക്കമുള്ള, സഫൂറ സർഗാനെ അടക്കമുള്ള ആളുകളെ ഡൽഹി പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത്. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഇവർ കലാപത്തിൽ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതിന്റെ യാതൊരു തെളിവുകളും ഡൽഹി പോലീസിന് ലഭിച്ചിരുന്നില്ല. വ്യക്തി വിരോധത്തിന്റെ പേരിൽ, രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ കോടതിയുടെ പരാമർശത്തിൽ നിന്നും അവരെ വെറുതെ വിട്ടതിലൂടെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.